തൃശൂർ മേലൂർ മരിയ പാലന സൊസൈറ്റിയിൽ നിന്ന് ഒളിച്ചോടിയ കുട്ടികളെ കണ്ടെത്തി. അന്തേവാസികളായ ആറ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഇന്നലെ രാത്രി മതിൽ ചാടി രക്ഷപ്പെട്ടത്. ഇവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ മുതിർന്ന കുട്ടികൾ അടിച്ചതിനാലാണ് ഓടിപ്പോയതെന്ന് കുട്ടികൾ പറഞ്ഞു. മർദ്ദനമേറ്റെന്ന് കുട്ടികൾ പറഞ്ഞതായി ഇവരെ കണ്ടെത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടർ മഞ്ജേഷ് പറഞ്ഞു. രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കൂലാനി എത്തിയപ്പോൾ കൂലാനി ഷാപ്പ് കണ്ടു. ഷാപ്പിൻ്റെ മുൻവശത്ത് ഒരു ആറ് കുട്ടികൾ എല്ലാവരും ലഗേജും എല്ലാം എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അവരത് അന്വേഷിച്ചപ്പോൾ അത് വലിയ വാർത്തയിൽ പഠിക്കുന്ന കുട്ടികളാണെന്നും അവർ അവിടുത്തെ ചേട്ടന്മാരെ അവരെ തലക്കടിച്ചു, പ്ലേറ്റ് കൊണ്ട് തലക്കടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റായിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മേലധികാരികളെ വിവരം അറിയിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി നടരാജ് വി പി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. നടരാജ്, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? പ്രജല, ഇന്നലെ രാത്രിയോടുകൂടിയാണ് മരിയ ഭവനിലെ കുട്ടികൾ പുറത്തു പോയത്. മുതിർന്ന കുട്ടികളുമായി തർക്കമുണ്ടായി, ഇതിനെ തുടർന്ന് കുട്ടികൾ പ്ലേറ്റ് കൊണ്ടടിച്ചു എന്നാണ് കുട്ടികൾ പോലീസിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആറു പേരാണ്, ആറ് കുട്ടികളാണ് പോയത്. ഇന്ന് പുലർച്ചയോടുകൂടി ഇവർ പുല്ലാനി എന്ന സ്ഥലത്ത് ബാഗുമായി നിൽക്കുന്നത് കണ്ട പ്രദേശവാസിയായ മഞ്ജേഷാണ് ഇവരോട് കാര്യങ്ങൾ തിരക്കിയത്. ഹെൽത്ത് ഇൻസ്പെക്ടറായി പ്രവർത്തിക്കുന്ന ആളാണ് മഞ്ജേഷ്. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിവരം അറിയിക്കുകയായിരുന്നു. മഞ്ജേഷ് അറിയിച്ചപ്പോഴാണ് ഇവർ കുട്ടികൾ സ്ഥാപനത്തിൽ നിന്നും പോയ വിവരം ഈ മരിയഭാഗത്തിലുള്ളവർ അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഉടൻ തന്നെ അധികൃതർ എല്ലാവരും തന്നെ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. മഞ്ജീഷ് നേതൃത്വത്തിലാണ് കുട്ടികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതും വൈദ്യ പരിശോധന നടത്തിയതും. നേരത്തെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്നും കുട്ടികൾ ഒന്നോ രണ്ടോ തവണ പുറത്തു പോയിട്ടുണ്ടെന്ന് പ്രദേശത്തുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. ഇവർ ഇത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആന്റോ എന്ന സെക്രട്ടറിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ എല്ലാം നിയമപരമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന വിശദീകരണമാണ് തന്നത്. എന്തായാലും രാത്രിയോടുകൂടിയാണ് കുട്ടികൾ മതിൽ ചാടിപ്പോയത്. രാവിലെ തന്നെ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതും ആശ്വാസമാണ്. മലക്കപ്പാറയിലെ ആനപ്പന്തം കോളനിയിൽ താമസിക്കുന്ന കുട്ടികളാണ് ഇവർ. ഇവരിൽ നാലു പേർ കുറച്ചു ദിവസം മുമ്പ് ഈ സ്ഥാപനത്തിൽ വന്നവരാണ്. ഈ കുട്ടികളുമായി പ്ലേറ്റ് തർക്കമുണ്ടാവുകയും പ്ലേറ്റ് കൊണ്ട് അടിച്ച സംഭവം എന്താണ് ഇതിനെ സംബന്ധിച്ച കാര്യമെന്ന് നമ്മൾ മരിയ ഭവൻ അവരിലുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് നാലു ദിവസം മുമ്പെത്തിയ കുട്ടികൾക്ക് സ്വാഭാവികമായും വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ചിന്തയുണ്ടാകും. അതിൽ ആ ഒരു ചിന്ത കൊണ്ട് കുട്ടികൾ നുണ പറയുന്നതായിരിക്കാം എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ, കുട്ടികൾക്കിടയിൽ ഒരു തർക്കമോ പ്ലേറ്റ് കൊണ്ട് അടിക്കലോ ഉണ്ടായോ എന്ന കാര്യം ഇത് മരിയ ഭവനിലുള്ളവർ സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ കുട്ടികൾക്ക് വൈദ്യ പരിശോധന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടക്കുകയാണ്. ആദിവാസി ക്ഷേമ സമിതി അംഗങ്ങളും മറ്റ് പൊതുപ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ കുട്ടികളുമായി ഇപ്പോൾ സംബന്ധിച്ചു വരികയാണ് ആശുപത്രിയിൽ. നടരാജ്, ഈ കുട്ടികൾ എത്ര പ്രായം വരും? ഇവര് ഇപ്പോൾ ഇനി തിരികെ ഈ സ്ഥലത്തേക്ക് തന്നെയാണോ മാറ്റുന്നത്? എന്താണ് അധികൃതരുടെ തീരുമാനം? 8 മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് ഇവർ. ഇവർക്ക് ഇന്നലെ നേരിട്ട ദുരനുഭവമാണ് ഇവർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അല്പം മുമ്പ് നമ്മൾ കൊരട്ടി SIയോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് കുട്ടികൾക്ക് സൗകര്യപ്രദമായ, കുട്ടികൾക്ക് ആശ്വാസപരമായ ഏത് സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുമോ അതിനുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് കൊരട്ടി SI അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ആദിവാസി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കുട്ടികളോട് സംസാരിക്കുന്നുണ്ട്. മറ്റ് അധികൃതർ, സാമൂഹ്യ പ്രവർത്തകരെല്ലാം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നതിന് ശേഷമായിരിക്കും കുട്ടികളെ എങ്ങോട്ട് മാറ്റണം എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. മലക്കപ്പാറ ആനപ്പന്തം കോളനിയിൽ നിന്നും കുട്ടികളുടെ രക്ഷിതാക്കളെ രാവിലെ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം കുട്ടികൾക്കടുത്ത് എത്തും. അവരോടുകൂടി സംസാരിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകുക. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ തുടർ സംരക്ഷണത്തിനും സർക്കാർ സഹായം വേണ്ടിവരും. ഇത്തരം കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കുട്ടികളുടെ രക്ഷിതാക്കളെത്തി കണ്ട ശേഷം മാത്രമാകും മനസ്സിലാവുക.